കോൺട്രാക്ട് കാരേജ് വാഹനമായ ടൂറിസ്റ്റ് ബസിൻ അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റ് എ ഡി പി ഉണ്ടെങ്കിൽ യാത്രക്കാരെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് ഇറക്കുന്ന ഡെസ്റ്റിനേഷൻ ബോർഡുള്ള ഇൻട്രാസ്റ്റേറ്റ് സർവീസ് നടത്താമോ? കേരളത്തിലെ പത്തനംതിട്ടയിൽ നിന്ന് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ബസ് സർവീസ് ആരംഭിച്ച കേരളത്തിലെ റോബിൻ ബസിലെ ഓപ്പറേറ്റർമാർ കരുതുന്നത് ഇത് തങ്ങൾക്ക് അതിനുള്ള അവകാശം നൽകുന്നുവെന്നാണ്. റോബിൻ ബസിന്റെ ആരാധകർ ഇത് റോബിൻഹുഡിൻ സമാനമാണെന്ന് കരുതുന്നു. ശക്തരായ ഭരണാധികാരികളെ സ്വീകരിക്കുന്ന ഒരു നിയമവിരുദ്ധം, ഒപ്പം പൂമാലകളുമായി സ്വീകരണങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന നിയമം നടപ്പാക്കുന്നവരോ സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളോ ഇവരുടെ ധിക്കാരത്തിൽ ആവേശം കൊള്ളുന്നില്ല. എന്നാൽ അത്തരമൊരു ഏറ്റുമുട്ടലിൻ ഇന്നല്ലെങ്കിൽ നാളെ സാധ്യതയുണ്ടായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് പെർമിറ്റ് റൂൾസ് 2023 കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ പല സംസ്ഥാനങ്ങളിലും സമാനമായ ആശങ്കകൾ ബന്ധപ്പെട്ടവർ ഉന്നയിച്ചിരുന്നു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ടൂറിസ്റ്റ് വെഹിക്കിൾ ഓപ്പറേറ്റർക്ക് പെർമിറ്റ് ഫീസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപ്രദേശത്തുടനീളം ടൂറിസ്റ്റ് വാഹനങ്ങൾ ഓടിക്കാൻ എ ഡി പി അനുവദിക്കുന്നു. അപേക്ഷകരുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും അനുസരണഭാരം കുറയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു മറ്റൊരു ഉദ്ദേശ്യം. സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായി കുറഞ്ഞ ഫീസ് നൽകേണ്ടി വരുന്ന ചെറിയ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർക്ക് സാമ്പത്തിക ആശ്വാസം നൽകുന്നതായിരുന്നു പുതിയ നിയമം. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിന്യാസം പ്രോത്സാഹിപ്പിക്കുകയെന്നതും ഒരു ലക്ഷ്യമായിരുന്നു. ഒരു കോൺട്രാക്ട് കാരേജ് ഒരു കരാർ പ്രകാരം വാടകയ്ക്കും മുമ്പ് അംഗീകരിച്ച നിരക്കിനും യാത്രക്കാരെ വഹിക്കുന്ന ഒരു വാഹനമായി നിർവചിക്കപ്പെടുന്നു. വ്യക്തിഗത യാത്രക്കാർ നൽകുന്ന പ്രത്യേക നിരക്കിൽ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളെയാണ് സ്റ്റേജ് കാരിയേജുകളായി നിർവചിക്കുന്നത്, ഒന്നുകിൽ മുഴുവൻ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഘട്ടങ്ങളിലായി. സ്റ്റേജ് കാരേജിന്റെ ഓപ്പറേറ്റർക്ക് ഒരു യാത്രയുടെ വില നിശ്ചയിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച തുക വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണം. സ്റ്റേജ് കാരിയേജ് ഓപ്പറേറ്റർമാരുടെ ഉദാഹരണമാണ് സ്വകാര്യ ബസുകളും കേരള സ്റ്റേജ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ബസുകളും. കോൺടാക്ട് കാരിയറുകൾ യാത്രയ്ക്കിടെ എവിടെയും കരാറിൽ ഉൾപ്പെടുത്താത്ത യാത്രക്കാരെ എടുക്കാനോ ഡ്രോപ്പ് ചെയ്യാനോ നിർത്താതെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് സർവീസ് നടത്തുന്നു. ലളിതമായി, ജനറൽ ടൂറുകൾ, ഓഫീസ് അല്ലെങ്കിൽ സ്കൂൾ ടൂറുകൾ, വിവാഹ ചടങ്ങുകൾ അല്ലെങ്കിൽ തീർത്ഥാടകർക്കുള്ള ടൂറുകൾ എന്നിവയ്ക്കായി പോകാൻ ആളുകൾ ഉപയോഗിക്കുന്ന ടൂറിസ്റ്റ് ബസുകൾ ഇവയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം ഇത്തരം വണ്ടികൾക്ക് ഇഷ്ടാനുസരണം ആളുകളെ കയറ്റാനും ഇറക്കാനും കഴിയില്ല. ഒരു കോൺട്രാക്ട് കാരിയർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിയമത്തിന്റെ ലംഘനമായിരിക്കും. കോയമ്പത്തൂർ യാത്രകൾ മാധ്യമങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറിയ റോബിൻ ബസിനെ പിഴിയുന്ന എംവിഡിയുടെ വാദം അത് കോൺട്രാക്ട് കാരിയേജ് ആണെന്നാണ്. റോബിന്റെ ഓപ്പറേറ്റർമാർ നിയമാനുസൃതമായ ലൂപ്പ് ഹോളിലേക്ക് കയറുന്നു. അത് ഇപ്പോൾ ഒരു സ്റ്റേജ് കാരിയേജ് പോലെ ഓടിക്കുന്നതിൽ നിന്ന് അവരെ നിയന്ത്രിക്കുന്നില്ല. ആപ്ലിക്കേഷനുകൾ വഴിയോ വെബ്സൈറ്റുകൾ വഴിയോ ടിക്കറ്റ് കൗണ്ടറുകൾ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആളുകൾ ഈ ബസുകൾ ഉപയോഗിക്കുന്നു. നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അറിവനുസരിച്ച് വീടുകളിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്നവർ ടൂറിസ്റ്റുകളാണ്. കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നത് ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകൾ എന്നാണ്. എന്നാൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ടൂറിസ്റ്റുകളാണെന്നും ഇതിനെ മെഡിക്കൽ ടൂറിസം എന്നാൽ വിളിക്കുന്നതെന്നും കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറയുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരള എംവിഡി നിരവധി അന്തർ സംസ്ഥാന ബസുകൾക്ക് തുടർച്ചയായി പിഴ ചുമത്തിയതായും സിസിഒ ആരോപിച്ചു. 7500 മുതൽ 1500 രൂപ വരെയായിരുന്നു പിഴ. റോബിൻ ബസ് ഉടമ നിലവിലുള്ള ചട്ടത്തിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിയാൽ സർക്കാർ നടപടിയെടുത്ത് ഉത്തരവിലൂടെ ഇക്കാര്യം വ്യക്തമാക്കണം. മറ്റ് ടൂറിസ്റ്റ് ബസ് ഉടമകളും ഇതുപോലെ ചെയ്താൽ പൊതുഗതാഗത സംവിധാനത്തെ ബാധിക്കും. അതിനാൽ പിഴയീടാക്കുന്നതിലൂടെയല്ല, മറിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നതിലൂടെയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്, അഭിഭാഷകൻ ഷഹീൻ പിലാക്കൽ പറഞ്ഞു. എഇഡിപിയുള്ള വാഹനങ്ങൾക്ക് സ്റ്റേജ് കാരേജുകളായി സർവീസ് നടത്താൻ അനുമതി നൽകുന്ന 2023 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് പെർമിറ്റ് ചട്ടത്തെ ചോദ്യം ചെയ്താൽ KSRTC ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച നിരക്കോ ഷെഡ്യൂളോ സമയമോ പാലിക്കാതെ ഇത്തരം സർവീസുകൾ നടത്താൻ കോൺട്രാക്ട് കാരേജുകൾക്ക് കഴിയില്ലെന്നാണ് KSRTCയുടെ വാദം.